ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:13 മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് സംവേദിക്കുന്നത് അത്യാഗ്രഹം പാടില്ല എന്ന വലിയൊരു ചിന്തയാണ്. തന്റെ സ്വത്ത് ഭാഗം വയ്ക്കുവാൻ സഹോദരനോട് പറയണമെന്ന് പറഞ്ഞു വന്ന വ്യക്തിയെ ഈശോ നിരുത്സാഹപ്പെടുത്തുകയാണ്. എന്റെ ജോലി നിന്റെ സ്വത്ത് ഭാഗം വയ്ക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി സമ്പത്ത് മുഴുവൻ കൂട്ടിവെച്ചുകൊണ്ട് ആഹ്ലാദിച്ച് ആനന്ദിക്കുവാൻ തീരുമാനിച്ച ഒരു വ്യക്തിയോട് പറയുകയാണ്, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ കരുതി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതായിട്ടുമാണ്. ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്പത്ത് അവൻ സ്വന്തമാക്കുകയാണ് എങ്കിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകും. പലപ്പോഴും ആവശ്യത്തിലധികം സമ്പത്ത് മനുഷ്യർ കൂട്ടിവെക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരിക. അത് സ്വകാര്യ വ്യക്തികളുടെ ജീവിതത്തിലാണെങ്കിലും സഭയുടെ ജീവിതത്തിലാണെങ്കിലും ഒക്കെ അനാവശ്യമായിട്ടുള്ള സമ്പത്തിന്റെ ആധിക്യം വരുമ്പോ അത്യാഗ്രഹങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് പറയുമ്പോൾ ആളുകൾ പറയും CMI സഭയുടെ സമ്പത്തിനെ കുറിച്ച്. അതിലേക്കൊന്നും കടക്കുവാനായിട്ടല്ല ഇവിടെ ഉദ്ദേശിക്കുക. മനുഷ്യന്റെ മനസ്സിന്റെ സമ്പത്താണ് ഈശോ ഇന്ന് ഇവിടെ പ്രധാനമായിട്ടും നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭൗതികമായിട്ടുള്ള സമ്പത്തുകൾ ശേഖരിച്ചു വെക്കുവാനായിട്ട് ഒരു വ്യക്തി പാഞ്ഞ് നടക്കുമ്പോൾ അവൻ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിന് വേണ്ട സമ്പത്ത് സൂക്ഷിച്ചു വെക്കാൻ. അത് അൽമായനായാലും വൈദികനായാലും കന്യാസ്ത്രീ ആയാലും അത് ചെയ്യാതിരി പോയി കഴിഞ്ഞാൽ വലിയ അപകടം തന്നെയാണ്. ഈശോയാകുന്ന വലിയ സമ്പത്തിനെ കണ്ടെത്തുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോഴാണ് അവൻ അത്യാഗ്രഹമില്ലാത്ത വ്യക്തിയായിട്ട് മാറുക. കുടുംബങ്ങളിലൊക്കെ നോക്കുമ്പോ മാതാപിതാക്കൾ പണം സമ്പാദിക്കുവാനായിട്ട് നെട്ടോട്ടമോടും, പക്ഷെ പലപ്പോഴും മക്കളെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട് പറ്റാതെ പോകും. അപ്പോൾ അവർ പറയും, ഞാൻ ഇതൊക്കെ നേടിയത് സമ്പാദിച്ചത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്ന്. ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ പണം കൊണ്ട് സ്നേഹത്തെ സമ്പാദിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സ്നേഹത്തിന് പകരമായി പണം വെച്ചു കഴിഞ്ഞാൽ, സ്നേഹത്തിന് പകരമായിട്ട് സമ്പത്ത് കാട്ടിക്കൊടുത്താൽ അവിടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഊഷ്മളതയുണ്ടാവില്ല. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ എവിടെ നിൽക്കുന്നുവെന്ന്. ഭൗതികമായ സമ്പത്ത് ശേഖരിച്ചു വെക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുമ്പോൾ, ദൈവത്തെ ഹൃദയത്തിൽ കൂട്ടിവെക്കുവാൻ ഞാൻ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്? ആവശ്യത്തിന് സമ്പത്ത് മതി. അനാവശ്യത്തിന് സമ്പത്ത് ശേഖരിക്കുമ്പോൾ അവിടെ സ്നേഹമുണ്ടാവുകയില്ല. സമ്പത്തിന് വേണ്ടിയുള്ള കലഹങ്ങൾ അവിടെ ഉണ്ടാകും. സമ്പത്ത് സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ജീവിതങ്ങളായിട്ട് മാറും. മറിച്ച് ദൈവസ്നേഹത്തിൽ അടിയുറച്ച് നിലനിൽക്കുന്ന ജീവിതങ്ങളാകുമ്പോൾ അവിടെയൊക്കെ സ്നേഹവും സമാധാനവും ഉണ്ടാകും. ഞാനിവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ പ്രൊവിൻസിലെ തന്നെ വലിയ ഒരു ആശ്രമത്തിലൊന്നുമല്ല, ഒരു പക്ഷേ ഏറ്റവും സാമ്പത്തികമായിട്ട് താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു ആശ്രമത്തിലാണ്. പക്ഷെ സന്തോഷവും സമാധാനവും ഉണ്ട്. ഈ സന്തോഷവും സമാധാനവും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്ന മുഹൂർത്തത്തിലാണ് ദൈവത്തെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുക. അല്ലെങ്കിൽ പണത്തിന്റെ പിന്നാലെ ആളുകൾ പാഞ്ഞു പോകും. പ്രാർത്ഥനാ ജീവിതത്തിനും ധ്യാന ജീവിതത്തിനും ദൈവത്തെ നോക്കിക്കൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാനും ഒക്കെ മനുഷ്യന് സാധിക്കണമെന്നുണ്ടായെങ്കിൽ, ഒരു ദൈവാശ്രയ ബോധം അവൻ വളർത്തണമെന്നുണ്ടായെങ്കിൽ, അവന്റെ മനസ്സ് ദൈവത്തെ തേടുന്ന ഒരു ദൈവാന്വേഷിയുടേതാവണം.
നമുക്ക് ചിന്തിക്കാം. എന്റെ കുടുംബത്തിൽ, എന്റെ വൈദിക ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ, അവിടെയൊക്കെ ദൈവത്തെ തേടുന്ന, മറ്റെല്ലാത്തിനെയും മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തെ തേടുന്ന ഒരു ദൈവാന്വേഷകന്റെ, ഒരു പ്രാർത്ഥന ജീവിതം നയിക്കുന്ന വ്യക്തിയുടേതായിട്ട് മാറുന്നുണ്ടോ എന്ന്. കുടുംബജീവിതം നയിക്കുന്നവർ കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കണം എന്നല്ല ഇതിന്റെ അർത്ഥം. മക്കൾക്ക്, ഭാര്യയ്ക്ക്, മറ്റ് കുടുംബാംഗങ്ങൾക്ക്, സഹോദരങ്ങൾക്ക്, താൻ ജീവിക്കുന്ന ചുറ്റുപാടും ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒക്കെ ദൈവത്തെ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. എന്റെ ജീവിതത്തിലൂടെ എന്റെ ഭൗതികതയാണോ എന്റെ ആത്മീയതയാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. ഭൗതികതയുടെ പുറകെ പോയാൽ, സ്വത്തുവകകളുടെ പുറകെ പോയാൽ, അത്യാഗ്രഹങ്ങളുടെ പുറകെ പോയാൽ, ഈശോ അവസാനം പറയുന്നത് പോലെ നമുക്ക് ദൈവത്തെ സ്വന്തമാക്കുവാൻ സാധിക്കാതെ പോകും. ദൈവസന്നിധിയിൽ സമ്പന്നനാകുവാൻ, ദൈവത്തെ കൊണ്ട് നിറഞ്ഞ് മനസ്സും ഹൃദയവും ചിന്തകളും ജീവിതവും നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.